സംസ്ഥാനത്ത് ദുർബലമായിരുന്ന കാലവർഷം. നമ്മൾ സാധാരണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ജൂൺ 1 കാണുന്നതാണ് മഴ, 4-ാം തീയതിയായിട്ടും മഴ കാണുന്നില്ല. ഇതെവിടെ പോയി ചോദിക്കേണ്ടതെന്ന് ചോദിച്ചതുപോലെ കാലവർഷം നാളെ മുതൽ ശക്തമാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ജൂൺ 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ ലഭിച്ച മഴയുടെ അളവിൽ കുറവുണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കും അതറിയാവുന്നതാണ്, നല്ല ചൂടുണ്ട്, താരതമ്യേന നല്ല ചൂടുണ്ട്. മഴ പെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ ദിവസങ്ങളിൽ കാര്യമായി മഴ വന്നിട്ടില്ല. പക്ഷേ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ചുഴലിക്കാറ്റിൻ്റെയൊക്കെ ഒരു ന്യൂനമർദ്ദത്തിൻ്റെയൊക്കെ പശ്ചാത്തലം, ചുഴലിക്കാറ്റല്ല ന്യൂനമർദ്ദത്തിൻ്റെ സാഹചര്യം, നമുക്ക് പല ജില്ലകളിലും മഴ ലഭിച്ചുവെങ്കിലും കാലവർഷം ലഭിച്ചില്ല എന്നുള്ളതുണ്ട്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതുപോലെയുള്ള കാര്യമാണ് കേരളവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊക്കെ പഴയ മഴയുടെ ഫയൽ ദൃശ്യങ്ങളാണ്. ഇത് കണ്ട് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ മഴ പെയ്യുന്നു എന്നാരും ധരിക്കരുത്, ഇതൊക്കെ മുൻപ് പെയ്ത മഴയുടെ ദൃശ്യങ്ങളാണ് എന്നുകൂടി പറയട്ടെ. അതാ സുലേഖ, ഏതായാലും ഞാൻ ഈ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെ വിശദമാക്കാൻ വീണ്ടും സുലേഖ നമ്മൾക്കിപ്പം ടെലിഫോൺ ലൈനിലാണുള്ളത്. സുലേഖ, എന്താണ് ആളുകൾ പ്രതീക്ഷിക്കേണ്ടത്, കരുതിയിരിക്കേണ്ടത് കാലവർഷത്തെക്കുറിച്ച്? എന്തൊക്കെ പ്രവചനങ്ങൾ, മുന്നറിയിപ്പുകൾ വരുന്നത്? ശരത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കാലവർഷം അത് സംസ്ഥാനത്ത് ദുർബലമായിരുന്നു. മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല. പക്ഷേ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലും ഒപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒരു മഴ, ശക്തമായ മഴ എന്ന രീതിയിൽ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള മഴ ലഭിച്ചിരുന്നു. പക്ഷേ സംസ്ഥാനത്താകെ നാളെ മുതൽ കാലവർഷം കനക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അന്തരീക്ഷ ചുഴലിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ഈ ജൂൺ 1 മുതൽ 14 വരെയുള്ള 2 ആഴ്ചക്കാലം, അത് ഈ കാലവർഷം തുടങ്ങിയത് മുതലുള്ള 2 ആഴ്ചക്കാലം മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. 55% കുറവാണ് മഴ ലഭ്യതയിൽ ഉണ്ടായതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 250 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിരുന്നു, പക്ഷേ സംസ്ഥാനത്ത് ലഭിച്ചതാകെ 128 മില്ലിമീറ്റർ മഴ മാത്രമാണ്. ഈ ഒരു കണക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ ലഭ്യതയുടെ കുറവിൽ പറയുന്നത്. നിലവിൽ 20-ാം തീയതി വരെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് മത്സ്യബന്ധനം, ഒപ്പം ബീച്ചിലേക്കുള്ള യാത്ര എന്നിവയ്ക്കെല്ലാം നിലവിൽ വിലക്കുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതയും മത്സ്യബന്ധനത്തിനും വിലക്ക് ഉണ്ട്. ഒപ്പം തീരദേശത്ത് താമസിക്കുന്ന തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരത്, ശരി. സുലേഖയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ സൂചിപ്പിച്ചത്.